മെഡിക്കൽ കോളേജുകളിലെ ഇന്റേൺഷിപ്പിന് മാത്രം അംഗീകാരമെന്ന ദേശീയ മെഡിക്കൽ കൗൺസിൽ തീരുമാനം സംസ്ഥാനത്തും പ്രാബല്യത്തിൽ വന്നതോടെ പ്രതിസന്ധിയിലായി വിദേശത്ത് പഠനം പൂർത്തീകരിച്ച MBBSകാർ. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന 1000 വരുന്ന വിദേശ മെഡിക്കൽ ബിരുദധാരികളുടെ ഇന്റേൺഷിപ്പിന് ഇതോടെ നിയമസാധുത ഇല്ലാതാകും. NMC നിർദ്ദേശം മുന്നൊരുക്കങ്ങളില്ലാതെ നടപ്പാക്കാനുള്ള സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ നീക്കത്തിനെതിരെ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് ഇന്റേൺഷിപ്പ് തുടരുന്ന വിദേശ മെഡിക്കൽ ബിരുദധാരികൾ. ഇന്നൊരു അവസരത്തിൽ ഇവർ പറയുകയാണ്, ഇത്രയും നാളും നിങ്ങൾ ചെയ്യുന്ന ഹൗസ് സർജൻസി വാലിഡ് അല്ല NMC. എന്നിട്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു അതെന്താ വാലിഡ് അല്ലാത്തത്. അപ്പം NMC പറയുന്നത്, ഞങ്ങൾ 19 നവംബർ 2021 ഈ ഡേറ്റ് കഴിഞ്ഞ് ഹൗസ് സർജൻസി ഇന്ത്യയിൽ വരേണ്ടത് CRMI ആണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ എല്ലാ GHകളിലും CRRI എന്ന് പറയുന്ന ക്രൈറ്റീരിയ ബേസ്ഡ് ആണ് ഇന്റേൺഷിപ്പ് പോകുന്നത്. ഇനി ഞങ്ങൾ ഇവിടെ CRRI പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മെഡിക്കൽ കോളേജിലാണെന്ന്, ജനറൽ ആശുപത്രിയിൽ അല്ലെന്നാണ് പറയുന്നത്. വിദേശത്ത് MBBS പൂർത്തിയാക്കിയവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ മെഡിക്കൽ കൌൺസിലിന് കീഴിൽ കമ്പൽസറി റൊട്ടേറ്ററി മെഡിക്കൽ ഇന്റേൺഷിപ്പ് റെഗുലേഷന്റെ പരിധിയിലുള്ള മെഡിക്കൽ കോളേജുകളിലാകണം 12 മാസത്തെ നിർബന്ധിത ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. 2021 നവംബർ 18 പുറത്തിറങ്ങിയ NMC ഉത്തരവ് ഒരു വർഷത്തിനപ്പുറമാണ് സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇത് പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ നവംബർ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന 100 കണക്കിന് വരുന്ന വിദേശ MBBS ബിരുദധാരികളുടെ ഭാവിയാണ്. CRMI ആണ് വാലിഡ് ആയിട്ടുള്ളത്. അത് ചെയ്യേണ്ടത് മെഡിക്കൽ കോളേജുകളിലാണ്. അപ്പം ഇത് നേരത്തെ അവർ ഓൾറെഡി സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലെല്ലാം ഇൻഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് ഞങ്ങളെ ഇവിടെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് 6-7 മാസമായിട്ട് ഇപ്പം ചെയ്യുന്ന എല്ലാ ഹൗസ് സർജൻസിനെയും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ തന്നെയാണ്. സോ അവരിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അത്, അല്ലെങ്കിൽ പിന്നെ അതൊരു ഇല്ലീഗലായിട്ടുള്ള കാര്യമായി പോകും. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ MBBS പഠനത്തിനായി ചെലവഴിക്കേണ്ട തുകയുടെ പകുതി മതി ഉക്രൈൻ, ചൈന, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാൻ. MBBS പൂർത്തിയാക്കി ദേശീയ മെഡിക്കൽ കൌൺസിലിന്റെ FMG സ്ക്രീനിംഗ് പരീക്ഷ കൂടി വിജയിച്ചാണ് ഇവർ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇന്റേൺഷിപ്പിനായി യോഗ്യത നേടുന്നതും. നിലവിൽ ഇന്റേൺഷിപ്പ് തുടരുന്നവരുടെ കാര്യത്തിലെങ്കിലും ഉചിതമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന മെഡിക്കൽ കൌൺസിലിന് ബാധ്യതയുണ്ട്. ഞങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുന്നു, എല്ലാ ദിവസം 24 hours 36 hours കണ്ടിന്യൂസ് പണിയെടുത്തോണ്ടിരിക്കുന്നു. പക്ഷേ അത് എന്തിനു വേണ്ടി ഇങ്ങനെ ഇത്രയും നാൾ പണിയെടുത്തോണ്ടിരുന്നത്? ഞങ്ങൾക്കൊരു പെർമനന്റ് രജിസ്ട്രേഷൻ അൾട്ടിമേറ്റ്ലി കിട്ടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടുമോ ഇല്ലയോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.